വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. യു പി എ ഭരണകാലത്ത് 2013 ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേന്ദ്രം പറയുന്നു. പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലെന്നാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. ദുരന്തത്തിന്റെ വ്യാപ്തി, സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത, പ്രതിസന്ധി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ശേഷി തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചതിനു ശേഷം സഹായം നൽകാറുണ്ട്. അടിയന്തര ദുരിതാശ്വാസ സഹായം എത്തിക്കുക എന്നതിനാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമിക ഉത്തരവാദിത്വം വഹിച്ച് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നും അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. വയനാട് സന്ദർശിക്കുന്നത് മികച്ച തീരുമാനമാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടറിയുമ്പോൾ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു. എന്നാൽ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ വിവിധ മേഖലകൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ആദ്യ സന്ദർശനം ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിലായിരുന്നു. ചൂരൽമലയിലെ ദുരന്ത മേഖല അദ്ദേഹം നടന്നുകാണുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ബെയ്ലി പാലവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടെ സൈനികർ അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയും നടത്തി. ബെയ്ലി പാലത്തിന് അപ്പുറത്താണ് രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരെ മോദി കണ്ടത്. പ്രദേശത്തെ വിവരങ്ങൾ മോദി ചോദിച്ചറിയുകയും ചെയ്തു. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലത്താണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. ചൂരൽമലയിലെ ഈ പ്രദേശത്ത് നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പുഴ ഗതിമാറി ഒഴുകിയതും ഇവിടെ നിന്നാണ്. ഹെലികോപ്റ്ററിലിരുന്നും പ്രധാനമന്ത്രി ദുരന്തം തകർത്ത മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവയെല്ലാം കണ്ടിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മോദി മനസ്സിലാക്കുകയും ചെയ്തു. റോഡ് മാർഗമായിരുന്നു മോദി കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോയത്. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ളവരും പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നു. 50 മിനിറ്റോളം പ്രധാനമന്ത്രി ചൂരൽമലയിൽ ചിലവിടുകയും ചെയ്തു. ഓരോ ഭാഗത്തും എത്തി എന്താണ് നടന്നതെന്ന് മോദി ചോദിച്ചറിഞ്ഞിരുന്നു. മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ ഉറപ്പും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും വെറുതെയായിരിക്കുകയാണ്. എന്നാൽ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലെ 1200 പേരടങ്ങിയ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു. 30 പേരെ രക്ഷിക്കാനും 520 പേരെ ഒഴിപ്പിക്കാനും 112 മൃതദേഹങ്ങൾ കണ്ടെത്താനും NDRF സംഘത്തിന് കഴിഞ്ഞു. പ്രശ്നബാധിത മേഖലകൾ അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം സന്ദർശിച്ചെന്നും ദുരിതാശ്വാസ ഫണ്ട് നൽകാൻ യുക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. SDRFലെ കേന്ദ്രവിഹിതമായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1200 കോടി രൂപയും സംസ്ഥാന ദുരന്തശമന നിധിയിലേക്ക് 445 കോടി രൂപയും നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു.